Hi friends, ella kudarku Sumis Vlog ilekku swagatham. Innu nammal cheyyunnathu cupcake recipe aanu to. Simple aayittulla reethiyile verum rendu moonu cheruvagalu maatram vechi cheyyan pattittulla oru lava cupcake aanu nammal cheyyunnathu. Valare eluppana, nalla taste aanu. Appo idu enganaanu ready aakkunnathu nokkam. Adinu munpayi ee channel iduvareyum subscribe cheyyatha edengilum kootukarundengil onnu vegam thanne subscribe cheyidekkane. Kude varuna bell icon marakkaathe onnu click cheythal maatrame ningalku notification correct aayittu kittathullu to. Appo nammude giveaway പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ ഫുള്ള് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ മസ്റ്റായിട്ട് ഒരു കമൻറ്റ് ചെയ്യുക. ഇഷ്ടമുള്ള അത്രയും കമൻറ്റ് ചെയ്യാം, എന്നാലും മസ്റ്റായിട്ട് ഒരു കമൻറ്റെങ്കിലും ചെയ്തിരിക്കണം കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേ സാധാരണ ഒരു ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പൊട്ടിച്ചിട്ട് ഈ ബിസ്ക്കറ്റ് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഒരു കവർ ബിസ്ക്കറ്റ് നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്കൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇത് ലാവ കേക്ക് അല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ പാലോ ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് കൂടി എടുക്കണം കേട്ടോ. മെൽറ്റ് ചെയ്തിട്ട് നേരെ ഫ്രീസറിലോട്ടൊരു കുറച്ച് നേരം വെക്കുക. ഒന്ന് കട്ടിയായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രീസറിലോട്ട് വെക്കുക കേട്ടോ. അതൊന്ന് ഫ്രീസറിലേക്ക് വെച്ച ശേഷം നമ്മുടെ ബിസ്ക്കറ്റ് പൗഡറിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും സോഡാപ്പൊടി മാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത്രയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. നല്ല ജെൽ കളർ യൂസ് ചെയ്യുന്നതാണ് ബെസ്റ്റ്. അതുമാത്രമല്ല, കളർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ഐറ്റംസ് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. അതാണ് നമ്മുടെ ഹെൽത്തിനും നല്ലത്. അപ്പോൾ കളറൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യുക കേട്ടോ. തീർച്ചയായിട്ടും കളർ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിൽ ഞാനിത് 1 കപ്പ് പാൽ, തണുപ്പില്ലാത്ത 1 കപ്പ് പാൽ കൂടിയിട്ട് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. കറക്റ്റ് 1 കപ്പ് നമുക്ക് വേണം. പിന്നെ ഒരുപാട് സമയമൊന്നും ഇട്ട് മിക്സ് ചെയ്യാണ്ട് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ ഒരു ബാറ്റർ എടുക്കുക. എന്നിട്ട് നമുക്ക് ഞാൻ ഇതുപോലൊരു ടിന്നിലാണ് കേട്ടോ ഇപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ കുറച്ച് ആദ്യം ഒഴിച്ചിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക കേക്ക് ബാറ്റർ. എന്നിട്ട് അതിനുള്ളിലേക്ക് ഞാൻ നമ്മളെ ചോക്ലേറ്റ് ഇല്ലേ, അത് ഞാനൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് കട്ടിയായ സമയത്ത് എടുത്തിട്ട് ഞാൻ ബോള് പോലെ ആക്കിയിട്ട് ഇതിനുള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഓവറായിട്ട് ഒഴിക്കേണ്ട കേട്ടോ, കാരണം ഇത് പൊങ്ങി വരുമ്പോൾ പിന്നെ അങ്ങ് ഇതിൽ നിന്നും അങ്ങ് പോവും. അതുകൊണ്ട് പകുതിയോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചിലപ്പോൾ പൊങ്ങി വന്നാൽ നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അതേ ഇതുപോലെ ആക്കി കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള ടിന്നിലെ ഈ ടിന്നിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗ്രീസ് ചെയ്തെടുത്തിട്ടുള്ള ടിന്നാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള ടിന്നില്ലെങ്കിൽ സാധാരണ ബൗളിൽ ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഏത് ടിന്നാണെങ്കിലും എടുത്തിട്ട് ഒന്ന് ഗ്രീസ് ചെയ്യണം. കുറച്ച് ബട്ടർ ഓയിലോ വെച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് വേണം. നമ്മൾ നേരത്തെ മറ്റേ ആ ഒരു ടിന്നിൽ ഒഴിച്ചില്ല, അതുപോലെ തന്നെയാണ് കുറച്ച് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് നമുക്കൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ഒരുപാട് ടൈം നിങ്ങൾ ഫ്രീസറിൽ ചോക്ലേറ്റ് വെച്ചാൽ നല്ല കട്ടിയായിട്ട് നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റാത്ത ആ ഒരു സ്റ്റേജ് ആവും കേട്ടോ. അതുകൊണ്ട് ഓവറായിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുക, ഒരുപാട് കട്ടിയായി പോകുന്നുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ചോക്ലേറ്റിൻ്റെ ആ ഒരു മിക്സ് വെച്ചിട്ടുണ്ട്. ഇനി കേക്ക് ബാറ്റർ ഇതിൻ്റെ ടോപ്പിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തിട്ടെടുക്കാം. പിന്നെ കളർ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാമെങ്കിൽ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് അല്ലാണ്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. ഓവനിലാണെങ്കിൽ ഒരു 165 ഡിഗ്രിയിൽ ഒരു 1/2 മണിക്കൂറോളം ഒന്ന് ബേക്ക് ചെയ്തോളൂ. ഓവൻ ഇല്ലാതാണെങ്കിൽ ഏതെങ്കിലും ഒരു പാൻ എടുത്ത് ഒന്ന് ചൂടാക്കുക. നല്ല പോലെ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിത് ഇറക്കി വെക്കാം. എന്നിട്ട് അടച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തിട്ടെടുക്കാം. ഒരു 25-30 മിനിറ്റോളം ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ആയിട്ട് കിട്ടും, ചെറിയ കേക്കല്ലേ. അപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുകളിൽ നമ്മൾ ചോക്ലേറ്റിൻ്റെ മുകളിൽ ഒഴിച്ചിട്ടുള്ള ആ ഒരു കേക്ക് ഉണ്ടല്ലോ, അത് കുറഞ്ഞു പോയത് കൊണ്ടാണ് ഈ ചോക്ലേറ്റിൻ്റെ ആ ഒരു ഇത് നമുക്കിങ്ങനെ തെളിഞ്ഞ് കാണുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് കേക്ക് ബാറ്റർ ഒഴിച്ചാൽ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഞാൻ ഒരെണ്ണം എടുത്തിട്ട് തിരിച്ച് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കാണുമ്പോഴാണ് ഒരു ഭംഗി. പിന്നെ കുറച്ച് പഞ്ചസാര പൊടിച്ചത് അതിൻ്റെ മുകളിലിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത് നമുക്ക് ഇനിയൊന്ന് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു വ്യൂ കൂടി. അപ്പോൾ എന്തായാലും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.